നടൻ ഇന്ദ്രൻസ് ഒളിവർ ട്വിസ്റ്റ് എന്ന ഗൃഹനാഥനെ അവതരിപ്പിച്ച ഹോം എന്ന പുതിയ മലയാള ചിത്രം ആമസോൺ പ്രൈമിലെത്തി. നവാഗതനായ റോജിൻ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ഹോം. ഇന്ദ്രൻസിനൊപ്പം ശ്രീനാഥ് ഭാസിയും മഞ്ജു പിള്ളയും നസ്ലനും വിജയ് ബാബുവും കെ പി എസ് ഇ ലളിതയും ഒക്കെ അഭിനയിച്ച ഹോം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ പുത്തൻ തലമുറയുടെ വേഗപ്പെരുക്കത്തിൽ അന്താളിച്ചു നിൽക്കുന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഒളിവർ ട്വിസ്റ്റ്. പക്ഷെ അയാൾക്കുള്ളിലെ മൂല്യങ്ങൾ, ആരോടും പറയാതെ അടക്കി വച്ച വലിയ സാഹസികതയുടെ നിലവറ കാഴ്ച ഒക്കെയും നമ്മെ നൊമ്പരപ്പെടുത്തുകയും ഒപ്പം ചിരിപ്പിക്കുകയും ചെയ്യും. ഹോം എന്ന ചിത്രം കേരളത്തിലെ ഇന്നത്തെ ഒരുപാട് ഇടത്തരം കുടുംബങ്ങളിൽ നടക്കുന്ന കഥ തന്നെയാണ് പറയുന്നത്. ഒരു ആയുസിന്റെ അധ്വാനം മുഴുവൻ സ്വന്തം വീടിന് വേണ്ടി ചെലവിട്ട് ഒടുവിൽ ജീവിതത്തിന്റെ ഉത്തരാർത്ഥത്തിൽ ആ വീടിന്റെ സുരക്ഷയിൽ ആശ്വാസത്തോടെ തലചായ്ച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ കാണുമ്പോൾ അവർ കാലഹരണപ്പെട്ടെന്ന് നിരീക്ഷിക്കുന്ന ചരിത്രബോധമില്ലാത്ത എല്ലാ മക്കളും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഹോം. അച്ഛനമ്മമാരോട് സംസാരിക്കാത്ത, അവരോടൊന്നും സംസാരിക്കാനില്ലാത്ത വലിയ മക്കളുടെ എണ്ണം ഇക്കാലത്ത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഹോം എന്ന ചലച്ചിത്രം ഒരു അനിവാര്യതയാണ്. ഒരു കോമഡി ട്രാക്കിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എങ്കിലും തീവ്ര ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു തരികയാണ് ഈ ചലച്ചിത്രം. ഒളിവർ ട്വിസ്റ്റായി ഗംഭീര പ്രകടനമാണ് ഇന്ദ്രൻസ് കാഴ്ചവച്ചിരിക്കുന്നത്. ഒളിവർ ട്വിസ്റ്റിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ അങ്ങേരെ കൂടാതെ നാലു പേരാണ്. വേറിട്ടൊരു ബോധത്തിൽ ജീവിക്കുന്ന അപ്പച്ചൻ, ഒളിവർ ട്വിസ്റ്റിന്റെ ഭാര്യ പഴയ നഴ്സായ കുട്ടിയമ്മ, മൂത്ത മകൻ ചലച്ചിത്ര സംവിധായകനായ ആന്റണി ഒളിവർ ട്വിസ്റ്റ്, ഇളയ മകൻ യൂട്യൂബറാകാൻ നടക്കുന്ന ചാൾസ് ഒളിവർ ട്വിസ്റ്റ്. ഒളിവർ ട്വിസ്റ്റിന്റെ ഈ ചെറിയ സന്തുഷ്ട കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് പ്രധാനമായും ഹോം ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ആന്റണി ഒളിവർ ട്വിസ്റ്റിന്റെ കാമുകിയും പ്രതിശ്രുത വധുവുമായ പ്രിയയും അവളുടെ കുടുംബവും, ഒളിവർ ട്വിസ്റ്റിന്റെ അടുത്ത സുഹൃത്ത് സൂര്യൻ, ഇവരൊക്കെയാണ് ഹോമിലെ മുഖ്യ കഥാപാത്രങ്ങൾ. ഇന്ദ്രൻസ് അവതരിപ്പിച്ചിരിക്കുന്ന ഒളിവർ ട്വിസ്റ്റിന്റെ മൂത്ത മകൻ ആന്റണി ഒളിവർ ട്വിസ്റ്റായി വേഷമിട്ടിരിക്കുന്നത് ശ്രീനാഥ് ഭാസിയാണ്. കുട്ടിയമ്മയായി പ്രത്യേക ഗെറ്റപ്പിൽ മഞ്ജു പിള്ള അഭിനയിച്ചിരിക്കുന്നു. ആന്റണിയുടെ കാമുകി കഥാപാത്രം പ്രിയയായി വേഷമിട്ടിരിക്കുന്നത് പുതുമുഖം ദീപ തോമസ് ആണ്. ഇന്ദ്രൻസിന്റെ ഇളയ മകൻ ചാൾസ് ഒളിവർ ട്വിസ്റ്റായി വേഷമിട്ടിരിക്കുന്നത് നസ്ലനാണ്. പതിവ് പോലെ ഗംഭീര പ്രകടനമാണ് ഇതിലും നസ്ലൻ കാഴ്ചവച്ചിരിക്കുന്നത്. ഇന്ദ്രൻസിന്റെ സുഹൃത്ത് സൂര്യനായി ജോണി ആന്റണിയും സൈക്കോളജിസ്റ്റായി വിജയ് ബാബുവും ചലച്ചിത്ര നിർമ്മാതാവായി മണിയൻ പിള്ള രാജുവും അന്നാമച്ചിയായി കെ പി എസ് ലളിതയും സൂപ്പർസ്റ്റാർ വിശാലായി അനൂപ് മേനനും വേഷമിട്ടിരിക്കുന്നു. സിനിമാറ്റോഗ്രാഫറായി അജു വർഗീസിന്റെ ഒരു കാമിയോ അപ്പിയറൻസും സിനിമയിലുണ്ട്. സിനിമയുടെ കഥയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ എന്തായാലും നടത്തുന്നില്ല, കാരണം പുതിയ ചിത്രമാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ തീർച്ചയായും റോജിൻ തോമസിന് അഭിമാനിക്കാം. വിജയ് ബാബു നിർമ്മിച്ച ഈ ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നീൽ ഡി കുഞ്ഞയാണ്. രാഹുൽ സുബ്രഹ്മണ്യനാണ് ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. 7.5 out of 10 ആണ് ഞാൻ ഹോം എന്ന ചലച്ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ വിലയിരുത്തൽ റേറ്റിംഗ് എന്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അഭിപ്രായങ്ങൾ തുറന്നെഴുതാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.